ശബരിമല ഹലാൽ ശർക്കര വിവാദത്തിൽ ഹൈക്കോടതി ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോട് വിശദീകരണം തേടി. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കമ്മീഷണറോടാണ് വിശദീകരണം തേടിയത്. ഹർജി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, എന്തൊക്കെയാണ് ഹൈക്കോടതിയിൽ നടന്നത്? അഖിൽ, ശബരിമലയിൽ അപ്പം അരവണ പ്രസാദ നിർമ്മാണത്തിനായിട്ട് ഹലാൽ ശർക്കര ഉപയോഗിച്ചതിനെതിരെ ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനറായിട്ടുള്ള എസ് ടി ആർ കുമാർ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കമ്മീഷണർ ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകാനാണ് ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ ഹർജി ഹൈക്കോടതി മറ്റന്നാളാണ് പരിഗണിക്കുന്നത്. നേരത്തെ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ചില പാക്കറ്റുകളിൽ ഈ പ്രസാദ നിർമ്മാണത്തിന് ഉപയോഗിച്ച ചില ശർക്കര പാക്കറ്റുകളിൽ മാത്രമാണ് ഹലാൽ മുദ്രയുള്ളത്. ഇത് ഈ കയറ്റുമതി ഗുണനിലവാരമുള്ളത് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ ഹലാൽ മുദ്ര പതിപ്പിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ വിവിധ ലബോറട്ടറികളിൽ, അതായത് പമ്പയിലും സന്നിധാനത്തുമുള്ള ലബോറട്ടറികളിൽ കൃത്യമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷമാണ് ഈ അപ്പം അരവണ പ്രസാദത്തിനായിട്ട് ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരുന്നത്. ഒപ്പം തന്നെ അതിനുശേഷം ഭക്ഷ്യസുരക്ഷാ വകുപ്പും കൃത്യമായിട്ട് പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ള ഒരു വാദം തന്നെയാണ് ദേവസ്വം ബോർഡ് നേരത്തെ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ ഹർജിക്കാർ ഉന്നയിച്ചിരിക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഈ നശിപ്പിച്ച് കളയേണ്ട ശർക്കര, അതായത് ഭക്ഷ്യയോഗ്യമല്ല എന്ന് കണ്ടെത്തിയ ശർക്കരയാണ് പിന്നീട് ലേലത്തിൽ പോയത്. ഇത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഒരു കെടുകാരസ്ഥതയാണ്. അവരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വീഴ്ചയുണ്ടായി. ഇത് കുറ്റകരമായിട്ടുള്ള ഒരു അനാസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു കോടതി ഇടപെടൽ വേണമെന്നായിരുന്നു ഈ ഹർജിയിലെ ഒരു ആവശ്യം. എന്തായാലും നിലവിൽ ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കമ്മീഷണർ സമർപ്പിക്കണമെന്നാണ് ജസ്റ്റിസുമാരായിട്ടുള്ള അനിൽ കെ നരേന്ദ്രൻ, പി ജി അജിത്കുമാർ അടങ്ങിയിട്ടുള്ള ദേവസ്വം ബെഞ്ച് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഹർജി ഹൈക്കോടതി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കുന്നുണ്ട്. യെസ്, ഹലാൽ ശർക്കര വിവാദവുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ഹർജി മറ്റന്നാൾ വീണ്ടും പരിഗണിക്കും. രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.